നാട്ടിലേക്ക്? അത് ദേ ഞങ്ങളുടെ വിവാഹം അറിയിക്കും, അവരമ്മ തീർച്ചയായും വരണം. ഒറ്റക്ക് ജീവിച്ച് ഒരു അനാഥാലയത്തിലെ ചിട്ടകൾക്കൊപ്പം വളർന്നോളാ നിന്റെ അമ്മ. ഇവളെ വിവാഹം കഴിച്ച എന്റെ പേരില് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോ ഒരർത്ഥത്തിൽ ഞാനും അനാഥനായി. എന്നിട്ട് കണ്ടില്ലേ, നമ്മൾ മൂവരും ഈ ജീവിതത്തിൽ തന്നെ ഒന്നിച്ചില്ലേ, സ്നേഹിക്കുന്നില്ലേ? അതങ്ങനെ ദൈവം ആരെയും അനാഥരായിട്ട് വിടില്ല. നമ്മുടെ മനസ്സിൽ നിന്നും സ്നേഹം ഒരു തേൻകുടം പോലെ സൂക്ഷിച്ചാൽ മതി. ഒരു ചിത്രശലഭമെങ്കിലും നമ്മളെ തേടി എത്താനില്ല. के बात करें, एयरपोर्ट पहुंच गई हूं मैं. फ्लाइट 8 o'clock हुए. ऐसे कोई बात नहीं है, मैं ठीक हूं. अच्छा, आई विल टॉक टू यू लेटर. बाय.
സോഹൻ മേനോൻ. Excuse me, sir. Yes. Rahul, നീ ഇവിടെ? എനിക്ക് ഇവിടെ ജോലി. എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന്? ഓക്കെ ദെൻ. ഓക്കെ ബാ. നിന്നെ കണ്ടത് നന്നായി. നീ തന്ന നമ്പർ തെറ്റാ, അത് സോഹന്റെ ആയിരുന്നു. ഓ, ഫ്ലൈറ്റ് പുറപ്പെടാൻ ഇനിയും ടൈം ഉണ്ട്, അതിനു മുമ്പൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ. അപ്പതാ നീ എന്റെ മുമ്പില്. Thank God. നിന്റെ നമ്പർ പറ. നീ എന്താ ലേറ്റ് ആയത്? നിന്നെ കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ കണ്ടോളാം. ആ അതെ, 740 ഒമാൻ എയർവേസ് 2 hours ഡിലേ ആ. സോ നൗ ഐ എം ഫ്രീ. നീ വാ, എനിക്ക് നിന്നോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ അല്പം ബിസിയാ, ഞാൻ ക്യാബിനിലേക്ക് വരാം. ഓക്കെ ഓക്കെ, കാരി ഓൺ. ആ നമ്പർ പറ രാഹുൽ. 9495 9582 82 63 77. അതെ സോഹൻ, കമ്മീഷണറെ കാണുന്ന ആരും മറക്കണ്ട. എന്റെ കൂട്ടുകാരൊപ്പിച്ച പണിയാ ഒരു തമാശക്ക്. നിങ്ങൾക്ക് തമാശ. ഇന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ച മാനസിക വേദന, എന്റെ അവസ്ഥ ഓർത്തോ ഒരിക്കലും. ഐ എം റിയലി സോറി. കുറച്ച് ക്രൂരമായി പോയെന്നറിയാം. അങ്കിളും ആന്റിയും മരിച്ചെന്നറിഞ്ഞപ്പോഴേ ഞാൻ ഈ ഗെയിം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാ. പക്ഷെ അവര്, അവൻ പറഞ്ഞു നേരാ, ഞങ്ങൾ ഫ്രണ്ട്സ് പറഞ്ഞതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ശരിക്കും അവൻ നിരപരാധിയാ. എല്ലാം ഒപ്പിച്ചത് ഞങ്ങളാ. ഞങ്ങൾ എന്ന് പറയുമ്പോ ഞാനും മായിയും ഇവനും മാത്രല്ല. നിന്റെ അമ്മ പറഞ്ഞത് ഈ മെസ്സേജും വെച്ച് നോക്കുമ്പോ ഇതൊരു ആണുകാണൽ ചടങ്ങാകാനാണ് സാധ്യത. നിന്നെ ഒന്ന് സ്റ്റഡി ചെയ്യാനായിട്ടാണ് അവളുടെ വരവ്. നമ്മൾ അതൊന്ന് പൊളിച്ചടക്കുന്നു. അതൊന്നും വേണ്ട. ദേ കണ്ട കണ്ട, അവൻ ഇപ്പഴേ മാറി തുടങ്ങി. എടാ, അവള് ബോംബെയില് ജനിച്ചു വളർന്ന പെണ്ണാ. നിനക്ക് അവള് മാച്ചാണെന്ന് അറിയാൻ ഞങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തും. അത് പാസ്സായാൽ ഞങ്ങൾ പച്ചക്കൊടി കാണിക്കും. അത് കഴിഞ്ഞ് മതി സ്വപ്നം കാണല്. നീ ഈ മെസ്സേജ് വന്ന കാര്യം ആന്റിയോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. നന്നായി, ഇനി ഞങ്ങൾ പറയും, നീ അനുസരിക്കും. കണ്ടിട്ടില്ലാത്ത നിങ്ങൾ തമ്മിൽ അടുത്തറിയാൻ ഒരു ദിവസം, അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ദേവി ഇത് ഇവനോട് ഞങ്ങളോടും ദേഷ്യം തോന്നരുത്. അഭിരാമി വിവരവും വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, അവൾക്ക് ഇത് അതിൻ്റെതായ സെൻസിൽ എടുക്കാൻ പറ്റും അല്ലേ അഭിരാമി? അഭി പറഞ്ഞില്ലേ എന്നെയും ഈ ദിവസത്തെയും ഒരിക്കലും മറക്കില്ല എന്ന്? അത് സത്യമാണെങ്കിൽ
എന്നോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചൂടെ. അവന്റെ ടെൻഷൻ മാറ്റാൻ ഒന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കടോ. ഇനി ഞാനിത് അണിയിച്ചോട്ടെ. അഭിയല്ലേ പറഞ്ഞത് ഇത് ഭാവി വധുവിന് കൊടുക്കാൻ. Now will you marry me? നീ അണിയിക്കട. ഇല്ലല്ലോ ആന്റി, അവനിപ്പോ ജോസൂട്ടിന്റെ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. എന്താ ആന്റി? അവന് തിരക്ക് ഒരു കുട്ടി വന്നിരിക്കുന്നു. ആ എന്നോട് വഴി ചോദിച്ചേ. ഓ അതെയോ, മോനിപ്പോ എവിടെ നിക്കാ? ഞാനിപ്പോ ഇവിടെ ജംഗ്ഷനില്. ശരി ശരി, ഞാൻ ഈ കുട്ടിയെ അങ്ങോട്ട് വിടാം. നീ അവളെ സോഹന്റെ അടുത്ത് ഒന്ന് എത്തിക്കണം. ആ ഓക്കെ ആന്റി. ഓക്കെ. മേലെ മുഖിലിൻ അടികൾ കയറാൻ കൈകോർത്തിടാൻ, ആകാശമാം മലർ മെത്തയിൽ തല ചായ്ച്ചിടാൻ.